നഗരകേന്ദ്രീകൃത വികസനത്തിനാകും ഇനിയുള്ള 5 വർഷക്കാലം മുൻഗണന നൽകുകയെന്ന് നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത. നീലേശ്വരം പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജാ റോഡ് വികസനം, ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, നഗരസഭാ സമുച്ചയം എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ നീലേശ്വരം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുക എന്നതാണ് ഭരണസമിതിയുടെ പ്രധാന ലക്ഷ്യം. ഗ്രാമീണ മേഖലയുടെ വികസനത്തിനൊപ്പം തന്നെ നഗരഭാഗങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരും. നഗരത്തിൽ ആരംഭിക്കുന്ന സ്വകാര്യ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും നഗരമാതാവ് ടി വി ശാന്തയും ഉപാധ്യക്ഷൻ പി പി മുഹമ്മദ് റാഫിയും നീലേശ്വരം പ്രസ് ഫോറത്തിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു പറഞ്ഞു. സ്വന്തം വീടെന്ന ഒരു സ്വപ്നം ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയത് നമ്മുടെ നഗരസഭയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ, ജില്ലയിൽ തന്നെ ഒട്ടനവധി 649 വീടുകൾ കഴിഞ്ഞ ഭരണസമിതിക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറേ ആളുകൾക്ക് വീട് ലഭിക്കാനുണ്ട്. അവരെ ഒക്കെ തന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വീട് എന്ന സ്വപ്നം, നമുക്ക് ഭക്ഷണം കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ ഒരു ഇടം വേണം, അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണസമിതി ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ പ്രവൃത്തി ആരംഭിച്ച ഇടത്തോട് റോഡിൻ്റെ വികസനം, രാജാ റോഡിൻ്റെ നവീകരണ പ്രവർത്തനം, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷക്കാലം നഗരത്തിൻ്റെ മുഖച്ഛായ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രഖ്യാപിതമായ പദ്ധതികൾ, ഒന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജാ റോഡ് വികസനം തന്നെ. നഗരത്തിൽ അനുഭവപ്പെടുന്ന ഗതാഗത പ്രശ്നവും പാർക്കിംഗ് സൗകര്യത്തിന്റെ അഭാവവും നീലേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി സതീഷ് ചൂണ്ടിക്കാട്ടി. പ്രസ് ഫോറം സെക്രട്ടറി സർഗം വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രതിപക്ഷ കക്ഷി നേതാവ് ഇ ഷജീർ, കെ പി രവീന്ദ്രൻ, എം വി ഭരതൻ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതുവത്സരാഘോഷവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.